ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പുതിയ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 34 സങ്കീർത്തനം 1 വാക്യം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തു, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. ദാവീദ് രാജാവിൻ്റെ ഒരു സ്തോത്ര പ്രാർത്ഥനയാണിത്. ഒരു ഇടയ ബാലനായിരുന്ന ദാവീദിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയാണല്ലോ. തന്നെ ഇത്രത്തോളം അനുഗ്രഹകരമായി വഴി നടത്തിയ ദൈവത്തിന് ദാവീദ് നന്ദി പറയുന്ന വേദഭാഗമാണിത്. യഹോവയാം ദൈവത്തെ ദാവീദ് മഹത്വപ്പെടുത്തുന്നതിന് 3 കാരണങ്ങൾ 34 സങ്കീർത്തനത്തിൻ്റെ 4 വാക്യത്തിൽ നമുക്ക് കാണാം. അവിടെ പറയുന്നു, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, ഞാൻ അപേക്ഷിച്ചപ്പോൾ അവനെനിക്ക് ഉത്തരമരുളി, അവനെന്നെ സകല ഭയത്തിൽ നിന്നും വിടുവിച്ചു. ദാവീദ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്, എനിക്കുള്ള നന്മയുടെ അടിസ്ഥാനം എൻ്റെ ദൈവം മാത്രമാണ്, അതുകൊണ്ട് അവൻ്റെ നാമം ഞാൻ എല്ലാ കാലത്തും വാഴ്ത്തു, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഈ ഒരു സാക്ഷ്യം നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഉണ്ടാകണം. നമ്മെ ഇത്രമേൽ ഉയർത്തിയ, കരുതിയവനായ, അനുഗ്രഹിച്ചവനായ ദൈവത്തെ നാം ഒരിക്കലും മറക്കരുത്. അവൻ്റെ മുമ്പാകെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കുവാൻ നമുക്കും സാധ്യമാവട്ടെ. ആമേൻ. ആത്മീയ ഭക്ഷണം.